കണ്ടതുപോലെ നിങ്ങൾ നമസ്കരിക്കുക. നമ്മുടെ നേതാവ് നമസ്കരിച്ചിട്ടുണ്ട് കൂട്ടരെ. ആ പ്രവാചകൻ കൈ കെട്ടിയിട്ടുണ്ട് എങ്കിൽ എവിടെ കൈ കെട്ടണമെന്ന് അല്ലാഹുവിന്റെ റസൂല് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വുളു ചെയ്യുമ്പോൾ എങ്ങനെ തല തടകണമെന്ന് അല്ലാഹുവിന്റെ റസൂല് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതേ നമ്മുടെ നേതാവ് നമ്മോട് പറഞ്ഞിട്ടുണ്ട് നമസ്കാര ശേഷം എന്തെല്ലാം ഒരു വിശ്വാസി ചെയ്യണമെന്ന്. നാം ചെയ്യുന്ന ഓരോ ആചാരങ്ങള് ഓരോ അനുഷ്ഠാനങ്ങള് ഓരോ കർമ്മങ്ങള് അതെടുക്കുക അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണോ എന്ന് നാം ഒന്ന് താരതമ്യ പഠനം നടത്തുക. അപ്പോൾ നമുക്ക് ബോധ്യപ്പെടും ആരാണ് യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅ, ആരാണ് ശരിയായ സ്വർഗത്തിന്റെ വാഹകരി എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ നിങ്ങളെ ഒരു പ്രത്യേക ഗ്രൂപ്പിലേക്ക് ക്ഷണിക്കുന്നില്ല കേട്ടോ, ഒരു നേതാവിന്റെ പിന്നിൽ അണിനിരക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല കേട്ടോ, ഒരു കൊടിയുടെ കാണിച്ചിട്ട് ഒരു കൊടിയുടെ പിന്നില് അണിനിരക്കാൻ പറയുന്നില്ല, ഒരു ബാനറിന്റെ പിന്നില് അണിനിരക്കാൻ പറയുന്നില്ല. മറിച്ചോ അല്ലാഹുവിന്റെ റസൂല് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ അതിലും മായം ചേർക്കാതെ കളങ്കമില്ലാതെ മാറ്റ തിരുത്തലുകൾക്ക് വിധേയമാക്കാതെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, അതാണ് സ്വർഗത്തിന്റെ സന്ദേശം, അതാണ് സാൽവേഷൻ, ശരിയായ മോക്ഷം. ആ മോക്ഷത്തിന്റെ മാർഗത്തിലേക്കാണ് മുജാഹിദുകാർ ക്ഷണിക്കുന്നത്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഏതെങ്കിലും എസ് എസ് എഫിന്റെ സഹോദരന്മാരുണ്ട് എങ്കിൽ, ഏതെങ്കിലും എസ് കെ എസ് എസ് എഫിന്റെ സുഹൃത്തുക്കളുണ്ട് എങ്കിൽ, എസ് വൈ എസിന്റെ സഹോദരന്മാരുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ മറ്റു വല്ല സംഘടനകളിലും പെട്ട സഹോദരന്മാരുണ്ട് എങ്കിൽ, സംഘടനയിൽ ഇല്ലാത്തവരുണ്ട് എങ്കിൽ, അവരോടെല്ലാം വളരെ സ്നേഹത്തോടെ വളരെ സാഹോദര്യത്തോടെ വിനയത്തോടു കൂടി ഞാൻ പറയുകയാണ്, പുരോഹിതന്മാരുടെ വാക്കുകൾ കേട്ടിട്ട് നേതാക്കന്മാരുടെ വാക്കുകൾ കേട്ടിട്ട് പ്രിയപ്പെട്ടവരെ ഒരിക്കലും നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിക്കരുതേ എന്നാണ് എന്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്. എന്റെ ഗുണപാഠമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. നിങ്ങൾക്കറിയുമോ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആലാൻഹു ഉഖാല ചന്തയിലെ കൂലി തല്ലുകാരനായിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഉമറുൽ ഫാറൂഖ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഉഖാല ചന്തയിലെ കൂലി തല്ലുകാരനായിരുന്നു. അതേ ഉമറുൽ ഫാറൂഖ് ഊരി പിടിച്ച വാളുമേന്തിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഓടുകയാണ്. എന്തിനു വേണ്ടി? പ്രവാചകന്റെ തല വെട്ടി മാറ്റുന്നതിന് വേണ്ടി. ആരുടെ പ്രസംഗം കേട്ടിട്ടാണ്? ആരുടെ ഉപദേശം കേട്ടിട്ടാണ്? ആരുടെ വാക്ക് കേട്ടിട്ടാണ്? ഇസ്ലാമിന്റെ ബദ്ധ വൈരിയായ അബൂജഹലിന്റെ പ്രസംഗം കേട്ടിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ മ്ലേച്ഛമായി ചിത്രീകരിക്കുന്നത് കേട്ടിട്ട് തൗഹീദിനെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് കൊണ്ടുവന്ന ആദർശത്തെ വികലമാക്കിക്കൊണ്ട് അബൂജഹല് രോഷം കൊണ്ട് സംസാരിക്കുമ്പോ രോഷാകുലനായിട്ട് തന്റെ നേതാവിന്റെ വാക്ക് കേട്ടിട്ട് ഊരി പിടിച്ച വാളുമേന്തിക്കൊണ്ട് ഉമറുൽ ഫാറൂഖ് ഓടുകയാണ്. എവിടേക്ക്? അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക്. വഴിയിൽ വെച്ചോ ആ പ്രവാചകന്റെ യഥാർത്ഥ അനുയായിയായ ഒരു സഹാബിയെ കാണുകയാണ്. സഹാബിയിൽ നിന്ന് ഖുർആനിന്റെ സന്ദേശം, ശരിയായ മോക്ഷത്തിന്റെ സന്ദേശം, ശരിയായ ആദർശത്തിന്റെ സന്ദേശം കേട്ടപ്പോ വാളുറയിലേക്ക് ഇട്ടിട്ട് ഉമറുൽ ഫാറൂഖ് റസൂലുള്ളയുടെ അടുക്കലേക്ക് ചെന്നിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന ആ കലിമത്തു തൗഹീദ് ചൊല്ലിക്കൊണ്ട് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ചരിത്രമാണ് കൂട്ടരെ ഉമറുൽ ഫാറൂഖ് നമ്മോട് പറയുന്നത് എങ്കിൽ ആ ഉമറുൽ ഫാറൂഖിൽ നിന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ പാഠം ഉൾക്കൊള്ളുക. ബഹളമുണ്ടാക്കിയത് കൊണ്ടോ അക്രമത്തിന്റെ പാരമ്പര്യം സ്വീകരിച്ചത് കൊണ്ടോ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല. നേതാക്കന്മാരുടെ ഉപദേശമല്ല കേൾക്കേണ്ടത്, നിങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തെ കുറിച്ച് പഠിക്കണോ, ഈ പ്രസ്ഥാനത്തെ കുറിച്ച് മനസ്സിലാക്കണോ, അതിനുള്ള വേദിയാണ് ഇതിന്റെ പ്രഭാഷകരുടെ പ്രസംഗം നിങ്ങൾ കേൾക്കുക, ഇതിന്റെ പ്രബോധകരുടെ ഉപദേശം നിങ്ങൾ കേൾക്കുക, ഇതിന്റെ സമ്മേളനങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. നിങ്ങൾക്ക് സത്യം കണ്ടെത്താൻ കഴിയുമെന്നതിൽ സംശയമില്ല. അല്ലാഹുവിന്റെ കോടതിയിലേക്ക് പോകുമ്പോ ഒരിക്കലും നാം ജയ് വിളിച്ചു കൊണ്ടിരിക്കുന്ന നേതാക്കൾ നമ്മോടൊപ്പം ഉണ്ടാവുകയില്ല കേട്ടോ. നാം സിന്ദാബാദ് വിളിച്ചുകൊണ്ടിരിക്കുന്ന, നമുക്ക് ആവേശം പകരുന്ന
ഇരിക്കുന്ന നമ്മെ അക്രമത്തിന്റെ മേഖലയിലേക്ക് തള്ളിയിറക്കുന്ന ഒരു പണ്ഡിതനും ഒരു ഉസ്താദും ഒരു പുരോഹിതനും ഒരു നേതാവും കൂട്ടരെ നമ്മോടൊപ്പം ഉണ്ടാവുകയില്ല. അല്ലാഹു പറഞ്ഞതെന്തേ? ഫർദൻ ഫർദ, ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് എന്റെ മുന്നിലേക്ക് വരുന്നത് എന്ന് അല്ലാഹു തആല പറയുകയാണ്. കൂട്ടരെ, അല്ലാന്റെ കോടതിയിലേക്ക് നാം പോകേണ്ടവരാണ്. അല്ലാഹു തആല പറയുന്നു, സൂറത്തുൽ യാസീന്റെ വാക്കുകളാണ്. അല്ലാഹു പറയുകയാണ്, അൽയൗമ, എന്റെ മുന്നിലേക്ക് വരുന്ന അല്ലാഹുവിന്റെ കോടതിയിലേക്ക് പോകുന്ന ആ ദിവസത്തെ കുറിച്ചാണ് പറയുന്നത്. നഖതിമു അലാ അഫ്വാഹിഹിം, അവരുടെ വായകൾക്ക് സീല് വെക്കുകയാണ്. ഉസ്താദുമാരുടെ വാക്ക് കേട്ടിട്ട്, നേതാക്കന്മാരുടെ വാക്ക് കേട്ടിട്ട് കൂക്ക് വിളിക്കുമ്പോ, അതുപോലെ ബഹളമുണ്ടാക്കുമ്പോ, കള്ള പ്രചരണങ്ങൾ നടത്തുമ്പോ, കൂട്ടരെ നാം ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ നാവുകൾക്ക് സീല് വെക്കുകയാണ്. ഈ കൈകളുണ്ടല്ലോ, സംസാര ശേഷിയില്ലാത്ത ഈ കൈകളാണ് അല്ലാന്റെ കോടതിയിൽ സംസാരിക്കുന്നത്. അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങൾക്കും നമ്മുടെ ഈ കാലുകൾ സാക്ഷി പറയുന്ന ഒരേ ഒരു രംഗം ആ മഹ്ഷറിന്റെ മുറ്റത്ത് കാണുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വളരെ സ്നേഹത്തോടുകൂടി പറയുകയാണ്, ഞങ്ങൾക്ക് ആരോടും വിദ്വേഷമില്ല, ഒരു സംഘടനയോടും എതിർപ്പില്ല, ഒരു നേതാവിനോടും എതിർപ്പില്ല. അല്ലാഹു നമ്മെ ക്ഷണിക്കുകയാണ് മോക്ഷത്തിന്റെ മേഖലയിലേക്ക്, സ്വർഗത്തിന്റെ മേഖലയിലേക്ക്. ആ സന്ദേശം മാത്രമേ നാം പറയുന്നുള്ളൂ. പരിശുദ്ധ ഖുർആൻ പറയുന്നു, വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, ഏറ്റവും വലിയ ജിഹാദ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, പരിശുദ്ധ ഖുർആൻ കയ്യിലേന്തിക്കൊണ്ടുള്ള തൗഹീദിന്റെ പ്രബോധനത്തിന്റെ ജൈത്രയാത്രയിലേക്ക് ഇറങ്ങലാണ് ഏറ്റവും വലിയ ജിഹാദി എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചപ്പോ ആ പ്രഖ്യാപനം ഏറ്റുവാങ്ങിയിട്ട് കാലഘട്ടത്തിനനുസൃതമായ ഒരു ജിഹാദ്, അത് അല്ലാഹുവിനെ പരിചയപ്പെടുത്തലാണ്. ശിർക്ക് കൊടുമ്പിരി കൊള്ളുമ്പോ, ബിദ്അത്തുകൾ കുന്നുകൂടുമ്പോ, അല്ലാഹയെ കുറിച്ച് അറിയാത്ത കാലഘട്ടം ഉണ്ടാകുമ്പോ ജനങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് പ്രബോധനം ചെയ്യലാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം അക്രമങ്ങളെ ആക്ഷേപങ്ങളെ പൂച്ചണ്ട് പോലെ സ്വീകരിച്ചുകൊണ്ട് ഈ ഗോതയിലേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വളരെ സ്നേഹത്തോടുകൂടി പറയുന്നു, നിങ്ങൾ സത്യം മനസ്സിലാക്കുക, സത്യത്തിന്റെ ഗോത കണ്ടെത്തുക, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് പോകേണ്ടവരാണ്. മരണം എപ്പോഴാണ് പിടികൂടുക എന്ന് ആർക്കും പറയാൻ കഴിയുകയില്ല. സൂറത്തുൽ മുനാഫിഖൂൻ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്, മരണത്തിന്റെ കരാള ഹസ്തത്തിലേക്ക് അമർന്നു കഴിഞ്ഞാൽ എത്ര കൈകാലിട്ടടിച്ചാലും കൂട്ടരെ ഒരു സെക്കൻഡ് പോലും നമ്മെ പിന്തിക്കുകയില്ല കേട്ടോ. അതുകൊണ്ട് ആ മരണത്തിന്റെ കരാള ഹസ്തത്തിലേക്ക് അമരുന്നതിന് മുമ്പ് നാം വിളിച്ചു പറയുക, അല്ലാഹു നമ്മോട് ചോദിക്കുകയാണ്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, കൂട്ടരെ നിങ്ങൾക്ക് അല്ലാഹു പോരേ എന്ന് അല്ലാഹു നമ്മോട് ചോദിക്കുമ്പോ, ലാ ഇലാഹ ഇല്ലല്ലാഹിൽ വിശ്വസിക്കുന്ന, മുഹമ്മദുർ റസൂലുള്ളാഹിൽ വിശ്വസിക്കുന്ന എന്റെ സുഹൃത്തുക്കളെ, നാം പ്രഖ്യാപിക്കുക അല്ലാഹു മദി എന്ന് നാം പ്രഖ്യാപിക്കാൻ തയ്യാറെടുക്കുക. അതാണ് മോചനത്തിന്റെ പാത, അതാണ് മോക്ഷത്തിന്റെ മാർഗം, അതാണ് ശരിയായ സാൽവേഷന്റെ സന്ദേശമെന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ് തൗഹീദിലേക്ക്, സുന്നത്തിലേക്ക്. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ, അതിൽ മായം ചേർക്കാതെ, അതിൽ കളങ്കപ്പെടുത്താതെ, മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാകാതെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക, പ്രായോഗിക വൽക്കരണത്തിലേക്ക് കൊണ്ടുവരിക. ഇതാണ് ശരിയായ ദിശ എന്ന് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണമെന്ന് മാത്രം പറയുന്നു. കൂടുതൽ ഈ പ്രസ്ഥാനത്തെ അടുത്തറിയാൻ, ഈ പ്രസ്ഥാനത്തെ മനസ്സിലാക്കാൻ, ശരിയായ മതത്തിന്റെ ആദർശം മനസ്സിലാക്കാനുള്ള ഒരു വേദിയാണ് ഈ വരുന്ന മെയ് 2 മുതൽ 11 വരെ എറണാകുളത്ത് നടക്കുന്ന
Salvation International Islamic Exhibition. Adukonde ivideyulla muluvan janangaleyum njangal ikshanikkukayanu satyam kandathan yadartha adarsham manasilakkan adil jadiyude madil kettukalilla madathinte velil kettukalilla ee naattile jadi madha varga varna bhedamanye muluvan janangaleyum orikkal koodi njan kshanikkukayanu swagatham cheyyukayanu ningal varuka ernakulathu may 2 mudale 11 vareyulla divasangalil nadakkunna aa salvation kaanuka aadarsham endanennu padikkuka mujahid prasthanathinte sevaram endanu ennu ningalonnu padikkan thayyaaredukkuka allahu rabbul izzat satyathinte margathil urachu ninnukondu pravarthikkan namukkevarkkum tawfeeq nalgi anugrahikkumaragatte la ilaha illallahude prabodhana jaitra yathrayil idaraade padaraade urachu ninnu pravarthikkan allahu namukku tawfeeq nalgumaragatte pravajagan sallallahu alaihi wasallam thangalum sahabathum sancharicha idaraatha padaraatha kaalveppodu koodi prabodhana jaitra yathrayil munnottu neengunna yadhartha muwahhidheengalayi yadhartha mujahid